മന്ത്രി വി എൻ വാസവൻ കൂടി ചേർന്നു. മിനിസ്റ്റർ, വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുകയാണ്. വൈകിട്ട് 4 മണിക്ക് സ്വീകരണ ചടങ്ങുകൾ നടക്കാൻ പോകുന്നു. നിരവധി പ്രശ്നങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ, അനാവശ്യ പ്രചാരണങ്ങളൊക്കെയും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് സർക്കാർ ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. എല്ലാവരും അവിടേക്ക് എത്തുക, ആരെയും മാറ്റി നിർത്തുന്നില്ല ഈ ചടങ്ങിൽ നിന്ന്. എല്ലാവരും എത്തണം, അതിനുവേണ്ട സജ്ജീകരണങ്ങൾ പോലും ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഈ ചടങ്ങ് നടക്കാൻ പോകുന്നത്. നവകേരളത്തിന്റെ വികസനത്തിൽ വിസ്മയങ്ങൾ തീർക്കുന്ന അത്യപൂർവമായ ചരിത്ര നിമിഷമാണ് ഇന്നത്തെ സായാഹ്നം വിഴിഞ്ഞത്തെ സംബന്ധിച്ചോളം. കേരളത്തെ ആഗോളതലത്തിൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ് വിഴിഞ്ഞം. ഇത് അനന്തപുരിയുടെ സമീപത്ത് തിരുവനന്തപുരം ജില്ലയിൽ പ്രാവർത്തികമാകുന്നതോടുകൂടി കേരളത്തെ സംബന്ധിച്ചോളം നമുക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന വ്യാവസായിക വാണിജ്യ മേഖലകളിലെ വൻ കുതിപ്പ് ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തായിരിക്കാം. ഇത്തരമൊരു വികസന കുതിപ്പിലേക്ക് കേരളം എത്തിവരാൻ ഇടവന്നിട്ടുള്ള സാഹചര്യം ഒന്നും രണ്ടും പിണറായി സർക്കാരാണ്. പറയുന്നത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് കേരളത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത് മാത്രമല്ല, നമുക്കെല്ലാം അറിയാവുന്ന പോലെ UDF ഗവൺമെന്റ് മുടക്കി വെച്ചു പോയ ഗെയിൽ പദ്ധതിയായിരുന്നാലും കൂടംകുളം ലൈനായിരുന്നാലും മലയോര ഹൈവേ ആയിരുന്നാലും തീരദേശ ഹൈവേ ആയിരുന്നാലും ഇതെല്ലാം പ്രാവർത്തികമാക്കുക വഴി എന്തെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ജനങ്ങളുടെ മുമ്പിൽ വാഗ്ദാനങ്ങൾ ഉയർത്തിയും ആ പറഞ്ഞ വാഗ്ദാനങ്ങൾ അക്കമിട്ടക്കമിട്ട് നടപ്പിലാക്കുന്ന രൂപത്തിലേക്ക് ഈ ഗവൺമെന്റ് വന്നിരിക്കുന്നു. ഇന്നലെ ഇടുക്കി ജില്ലയിൽ സ്പൈസസ് പാർക്ക് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ അവരുടെ ഭൂപ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞ നിയമസഭയിൽ ബില്ല് പാസാക്കി. അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് അത് പ്രഖ്യാപിച്ചു നടപ്പാക്കി. ഇങ്ങനെ സമാനതകളില്ലാത്ത വികസന നേട്ടങ്ങൾ, അതാണ് ഞാൻ വികസനത്തിന്റെ വിസ്മയങ്ങൾ തീർക്കുന്നു അതിന്റെ ഏറ്റവും അവസാനത്തെ രൂപമാണ് ഇപ്പോൾ വിഴിഞ്ഞം. അത് ദേശീയവും അന്തർദേശീയവുമായ വലിയ അംഗീകാരം ഈ കേരളത്തിന് ലോക ജനതയുടെ മുമ്പിൽ കൈവരിക്കും. കഴിഞ്ഞ അഭിമാനകരമായ നേട്ടം അത് ചരിത്ര നിമിഷമാണ്, ഒരു നക്ഷത്ര തിളക്കമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെന്റിന്റെ ആഗോളതലത്തിൽ പ്രതിഫലിക്കുന്നത്. അത്യപൂർവ നിമിഷം കാത്ത് കാതോർത്ത് ലോകമെമ്പാടുമുള്ള മലയാളികളും ഒപ്പം ഈ നാടിനെ സ്നേഹിക്കുന്ന മറ്റ് ബഹുജനങ്ങളും ഉറ്റുനോക്കുന്ന ഒരു ചരിത്ര പശ്ചാത്തലം ഇന്ന് വളർന്നു വന്നിരിക്കുന്നു. ഏറെ അഭിമാനകരമാണ്, ആഹ്ലാദകരമാണ്, ആവേശകരമാണ് ഈ നിമിഷങ്ങൾ. തീർച്ചയായും നന്ദി മിനിസ്റ്റർ പ്രതികരിച്ചതിന്. മന്ത്രി വി എൻ വാസവനാണ് സംസാരിച്ചത്. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. വൈകിട്ട് ആദ്യ കപ്പലിനെ സ്വീകരിക്കും, അതിൻ്റെ ചടങ്ങുകൾ നടക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.